ഗൈസ് ഈ ഒരു സൽമാൻ സിറ്റിയിൽ ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു വരുന്ന ആളുകൾക്കൊക്കെ ഇരിക്കാനുള്ള ഒരു സൗകര്യമുള്ള സ്ഥലമാണത്. അതിന് തൊട്ടടുത്ത് പുതിയ തുടങ്ങിയിട്ടുള്ള ഒരു സിറ്റി, അതായത് ഒരുപാട് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ. അപ്പുറം അതായത് ഇതാണ് ഒരു വാക്കിംഗ് വേ. ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു സ്ഥലം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പുറമുള്ള ഒരു മല കാണാട്ടോ. ഇവിടുന്ന് ആളുകൾ പോകാറുണ്ട് അങ്ങോട്ട്. അപ്പോൾ ഉടനെ ഞാനും ഇതുപോലെ തന്നെ അപ്പുറം പോകാനുള്ള ഒരുക്കമുണ്ട്. ഒരു ബോട്ട് എടുത്തിട്ട് നമുക്ക് തോയഞ്ഞ് സാധാ നമുക്ക് നീന്തി ബോട്ടിൽ നമുക്ക് പോകാൻ സാധിക്കട്ടോ. അപ്പോൾ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഇനിയും ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ കേട്ടോ. അതാ ഒരാൾ വെള്ളത്തിലേക്ക് ചാടുന്നു. വാ, നല്ല ആയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. നല്ല ആയുണ്ട്, നല്ല ക്ലിയർ വാട്ടർ കേട്ടോ. അടിവാക്ക് ശരിക്കും കാണാൻ പറ്റും. നല്ല ആയുണ്ട്. ആ ഒരു വാക്കിംഗ് വേൻ്റെ അപ്പുറം പറയുന്നത് നല്ല ആയുള്ള സ്ഥലമാണ് കേട്ടോ. രാത്രി 3 മണിക്ക് സൽമാൻ സിറ്റിയിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. നാളെ ഒരു ദിവസത്തെ ലീവ് ആഘോഷിക്കാൻ വേണ്ടി തലേ ദിവസം, അതായത് ഇന്ന് ഷോപ്പ് അടച്ച് വന്ന ഒരു ടീംസായിട്ട് ഇവിടെ ചുറ്റിക്കറങ്ങി ഇത്രയും നേരം സൽമാൻ സിറ്റിയിൽ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ചാടി നീന്തി ആവോളം രസിച്ചതിന് ശേഷം സൽമാൻ സിറ്റിയിലെ വാക്കിംഗ് വേയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി വൈബായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ സൽമാൻ സിറ്റി. ബഹ്റൈനിൽ വന്നവരൊക്കെ ഇവിടെ 24 hours ഓപ്പണാണ്. ഫീസൊന്നുമില്ല, ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും വരാം. നല്ല വൈബായിട്ടുള്ള സ്ഥലമാണ്. നല്ല ചൂടുണ്ടെങ്കിലും, പക്ഷേ ഇപ്പോൾ ഈ ഒന്ന് ഈ ഒരു സമയം സൂര്യനില്ല, അതുകൊണ്ട് തന്നെ ചൂട് കുറവാണ്. അതോടൊപ്പം തന്നെ ഇതൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചൂടില്ല കേട്ടോ. നല്ല സുഖകരമായിട്ട് രാത്രിയിലൊക്കെ നൈറ്റ് വാക്കിങ്ങിനൊക്കെ വരുന്നവർക്കൊക്കെ നല്ല രസകരമായിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ സാധിക്കട്ടോ. അല്ല, നാട്ടിലൊക്കെ കാണുന്ന മറ്റൊരു പുൽച്ചെടി ഉണ്ടല്ലോ, നമ്മൾ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നത് ആ ഒരു ചെടിയാണ്ടത്. അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ. നല്ലൊരു വാക്കിംഗ് വേ കേട്ടോ. ഈ വാക്കിംഗ് വേൻ്റെ എൻഡിലാണ് പച്ചമല. പച്ചമല എന്നറിയപ്പെടുന്നതും ഈ ഒരു സൽമാൻ സിറ്റിയിൽ തന്നെ കേട്ടോ. സൽമാൻ സിറ്റിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് ഈ പച്ചമല വരുന്നത്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു അവസ്ഥയാണ് നമുക്കതിൽ കാണാൻ കഴിയുക. നല്ല പച്ച കളർ പച്ചമല, ഒരുപാട് പച്ചകളുടെ ഈ ഒരു സൽമാൻ സിറ്റിയിലുള്ള ഈ ഒരു ബീച്ച് ഇവിടുത്തെ മനുഷ്യനിർമ്മിതമാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറം, അതായത് രാത്രി ആയതുകൊണ്ടാണ് ഇപ്പുറം മുന്നിൽ കാണുന്നത് ഒരു കടലാണ്. അതിൻ്റെ അപ്പുറം ഒരു വലിയൊരു ഒഴിഞ്ഞ പ്രദേശമാണ്. നമുക്ക് വേണമെങ്കിലൊക്കെ അങ്ങോട്ടൊക്കെ നീന്തി പോകുന്നവർക്ക് പോകാം. പക്ഷേ നീന്തി പോകാൻ റിസ്ക്കാണ്, ഒരുപാട് നീന്താനുണ്ട്. ചെറിയ ബോട്ടിലൊക്കെ അപ്പുറം പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കരയാണ് കേട്ടോ, ഇവിടെ കാണുന്നില്ല. അങ്ങേപോലെ ഒരു കരയാണ്, ഇവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു സൈഡിൽ ഒരുപാട് വീടുകൾ കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ ആളുകൾക്ക് നിർമ്മിച്ച് നൽകിയതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബീച്ച് ഇവിടെ ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ കാണുന്ന ഒരുപാട് ലൈറ്റുകളുണ്ടല്ലോ, അത് ഇപ്പോൾ ഇവിടെ ഒരു ഒരുപാട് ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് 24 hours വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ കുറച്ചുകൂടി അവസാനത്തെയോ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കടലേ കാണാല്ലോ. ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് ഈ വാക്കിംഗ് വേൻ്റെ ഒരു എൻഡ് കേട്ടോ.
പക്ഷേ ഇവിടെയാണ് പച്ചമല. ഇതിൻ്റെ അകത്ത് ഫുള്ള് മരങ്ങളും കുറേ ചെടികളും അതൊന്നും ഒക്കെ ആയിട്ട് ഒരുപാട് കാണുന്നുണ്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ എനിക്കും അത്രയൊന്നും കാണുന്നില്ല. ഇപ്പം ഏകദേശം മോർണിംഗ് ഏകദേശം ഒരു 3:30-4 മണിക്ക് ആയി കാണും, കറക്റ്റ് അറിയില്ല, ഏകദേശം അത്രയ്ക്ക് ആയി കാണും. ഇവിടെ ഒരു ഇങ്ങനെ ഒരു വേലിയാണ്, വേലിൻ്റെ അപ്പുറം നമുക്ക് കടക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്താണ് അവിടെ ഏരിയ എന്നൊക്കെ. ഇതിനകത്ത് ഫുള്ള് ചെടികളും മരങ്ങളും അതൊക്കെ ഉണ്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോ എൻട്രി, അതുപോലെ തന്നെ നോ പാർക്കിങ്. ഇതിനകത്ത് ഒരുപാട് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് എന്തൊരു പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് JCB അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വാട്ടർ ടാങ്കുകളാണിത് കേട്ടോ. എന്തോ പുതിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അപ്പുറമൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സൽമാൻ സിറ്റിയിൽ വന്നാൽ കാണാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ വാക്കിംഗ് വേ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വാക്കിംഗ് വേ ആണ്. നമുക്ക് പകൽ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ, അതായത് നല്ല ഉച്ച സമയത്തൊക്കെ വരാതിരിക്കുക, ഈ ഒരു സമയത്ത് കാരണം നല്ല ചൂട് സമയമായതുകൊണ്ട് തന്നെ ഉച്ച സമയത്തൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊരു വില്ലേജ് മാതിരിയാണ് കാണാം. ഇവിടെയുള്ള വീടുകളൊക്കെ ഏകദേശം ഒരുപോലെയുള്ള വീടുകളായിരിക്കും കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് നിർമ്മിക്കുന്ന വീടുകളാണ്, അതുകൊണ്ട് തന്നെയാണ് ഒക്കെ ഒരുപോലെയുള്ള വീടുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അതുപോലെ തന്നെ നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, അതായത് ഇപ്പോഴും 40-48 ഡിഗ്രി ചൂടിലുള്ള ബഹ്റൈനിൽ ഇത്രയും പച്ചപ്പുള്ള മരങ്ങൾ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ കേട്ടോ. ഇത്രയും പച്ചപ്പുള്ള മരങ്ങളാണ്. ഇതൊക്കെ എന്ത് മരമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല പുല്ല്, അതുപോലെ തന്നെ ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ, ഇതൊക്കെ ഇവിടെ കാണാൻ കഴിയും കേട്ടോ. പിന്നെ ഈ ഒരു ബോക്സ് എല്ലായിടത്തും കാണാം കേട്ടോ, യൂസ്ഡ് ക്ലോത്തിങ് ബോക്സ്. അതായത് നമ്മൾ ഉപയോഗിച്ച നല്ല ഡ്രസ്സുകളൊക്കെ നമുക്ക് വേണ്ടാന്ന് തോന്നുമ്പോൾ ഇതാ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് ഓപ്പൺ ആക്കിയിട്ട് നമുക്കതിൽ ഇട്ട് കൊടുക്കാൻ സാധിക്കും കേട്ടോ. അത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അത്. അപ്പോൾ നമ്മളൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സുകളൊക്കെ ചിലപ്പം പല ആളുകളും ഒഴിവാക്കി പോകും. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അങ്ങനെയുള്ള ബോക്സിലൊക്കെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അത് പല പാവപ്പെട്ട ആളുകൾക്കും അത് അതിൻ്റേതായ ആളുകൾ അവരുടെ അർഹതപ്പെട്ട ആളുകളുടെ കയ്യിൽ അത് എത്തിച്ച് നൽകും കേട്ടോ. ഇപ്പം ഏകദേശം ഇങ്ങനെ വെളിച്ചം വെച്ച് വരുന്നുണ്ട്, അപ്പുറമുള്ള മലയൊക്കെ ഏകദേശം കാണാൻ കഴിയും. അപ്പുറം കാണുന്ന ലൈറ്റ് കണ്ടില്ലേ, അത് 24 ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 24 hours അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും തൊഴിലാളികളുണ്ടാവും, വലിയ വലിയ ബിൽഡിങ്ങുകളാണ് വരുന്നത്, ഷോപ്പിംഗ് മാളുകളായിരിക്കാം, എല്ലാം ഉണ്ടെങ്കിൽ വില്ലാസ് എന്തെങ്കിലുമായിരിക്കാം. അത് വന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത്. അതിൽ നാട്ടിൽ കാണുന്ന പൈക്ക് കൊടുക്കുന്ന പുല്ലുകളുണ്ടല്ലോ, അതുപോലത്തെ പുല്ലുകളൊക്കെ കാണാം. ഇവിടെ വന്നാൽ നല്ല നാച്ചുറലായിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും കേട്ടോ, നമുക്ക് നല്ല നാച്ചുറൽ വൈബാണ് ഇവിടെ ഉണ്ടാവും. ഇവിടെയുള്ള പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം കേട്ടോ, നല്ല ശബ്ദമാണ് പക്ഷികളുടെ. ഈ മരങ്ങൾക്ക് ഇടയിൽ പക്ഷികളുണ്ടാവും, ഇതിൻ്റെ ശബ്ദമാണ്. ഏകദേശം രാവിലെ 4:30 ആയി കാണും ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇതാ മലകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കടലാണ്, നല്ല വെള്ളമാണ്, അതിൻ്റെ അപ്പുറമാണ് ആ ഒരു കുന്നുമാതിരി കാണുന്നത്. ഓക്കെ, അത് നമ്മൾ പകലാവും തോറും നമുക്കിങ്ങനെ നമുക്ക് കാണാൻ കഴിയും. നല്ല പകൽ വെളിച്ചത്ത് വന്നാൽ ശരിക്ക് കാണണ്ടോ അപ്പുറമൊക്കെ. ഇവിടെയൊക്കെ ഒരു ഇഷ്ടം പോലെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഇവിടെ ഒരു ഫ്രീ എൻട്രിയും അതുപോലെ തന്നെ 24 hours ഓപ്പൺ ആയതുകൊണ്ട് ഒരേ സമയം ഏത് സമയം വന്നാലും ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും കേട്ടോ. നല്ല രസമാണ്, ഒരുപാട് ആളുകളുണ്ടാവും, എല്ലാ രാജ്യക്കാരുണ്ടാവും. എല്ലായിടത്തും ഡസ്റ്റ്ബിന്നുകളൊക്കെ ഉണ്ട്. ഇവിടെ വരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളുണ്ടാവും, അതുപോലെ ഇവിടെ നിന്ന് ജ്യൂസൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ നമുക്കിവിടെ ഡസ്റ്റ്ബിന്നുകളുണ്ട്. ഡസ്റ്റ്ബിന്നിൽ ഇങ്ങനെ നമുക്ക് ഒഴിവാക്കാല്ലാതെ
നമ്മളെ പൊതുസ്ഥലങ്ങളിലൊന്നും ഒരിക്കലും നമ്മളങ്ങനെ കളയാൻ പാടില്ല. വളരെ ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഒരു ബീച്ചിൻ്റെ സൈഡ് എന്ന് പറയുന്നത്. കണ്ടോ വളരെ ക്ലീനാണ്, ഒരു എല്ലാം തരി മണലാണ് മൊത്തം. ഒരിക്കലും ഒരു കച്ചറ പോലും അവിടെ എവിടെയും ഇല്ല. പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനെയുള്ള ഒന്നും കാണാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ആ മല, അതായത് ഇത്രയും കാണുന്ന ഇതൊക്കെ വെള്ളം കേട്ടോ. വെള്ളത്തിൻ്റെ അപ്പുറമാണ് ആ മല കാണുന്നത് കേട്ടോ. വലിയൊരു ഒരു പന, അതായത് ഇതൊക്കെ കാഴ്ചക്ക് വേണ്ടി ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള മരങ്ങളാണ് കേട്ടോ. ഇതൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ വിശ്രമിക്കാനൊക്കെ പറ്റിയ ഒരുപാട് ചെയറുണ്ട് അതിനകത്തായിട്ട്. അടുത്തൊരു വലിയ വലിയ മരങ്ങളൊക്കെ വെച്ചിട്ട് വരുന്ന ആളുകൾക്കൊക്കെ നല്ലൊരു വൈബിനായിരിക്കും കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ജോലിക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതായത് പലതിയുള്ള ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ രാവിലെ ഏകദേശം ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ വളരെ നേരത്തെ ജോലിക്കിറങ്ങും കേട്ടോ. അലിസ്ലാം രാവിലെ തന്നെ ജോലിക്കിറങ്ങും, കാരണം ഇപ്പോൾ ഉച്ച സമയത്ത് ജോലി ചെയ്യാൻ പാടില്ലല്ലോ. അത് ബഹ്റൈനിൽ ഒരു നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ നേരത്തെ തന്നെ തുടങ്ങി നേരത്തെ അവസാനിച്ച് പോകേണ്ടി വരും. അല്ലാതെ ആ ഒരു ഗവൺമെൻറ് പറഞ്ഞ അല്ലാത്ത സമയത്ത് ഇവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജയിലിലാകും, ഫൈൻ വരും, വലിയ വലിയ പ്രശ്നങ്ങളൊക്കെയാണത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കട്ടോ. ഇവിടെ ഫുള്ള് ഈ മരങ്ങളായത് കൊണ്ട് തന്നെ ആയിരിക്കും പക്ഷികൾ, അത്രയും പക്ഷികളാട്ടോ. പകൽ സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം 4 മണി ആ ഒരു സമയത്തൊക്കെ കൂടുന്നത് നല്ല വൈബായിരിക്കും. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു സമയത്തൊക്കെ, അതായത് 4 മണി ആ നേരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് പോട്ടോ. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ വെളിച്ചം വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോക്കും ക്ലാരിറ്റി വളരെ കുറവായിരിക്കും കേട്ടോ. നല്ല പച്ചപ്പുള്ള മരങ്ങൾ, ഇത്രയും പച്ചപ്പ് നമ്മൾ നാട്ടിൽ പോലും ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല ചൂട് സമയത്ത്. ആ ഒരു ഭാഗത്താണ് വാക്കിംഗ് കേട്ടോ, അതായത് നമുക്ക് കടലിലേക്ക് കുറച്ച് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു സ്ഥലമാണ് ആ ഒരു ഭാഗം വാക്കിംഗ് വേ. നമുക്കതിൻ്റെ സൈഡിലേക്ക് ഇതുവരെ ഞങ്ങൾ ആ ഒരു ഭാഗത്തായിരുന്നു വെള്ളത്തിലിങ്ങനെ നീന്താനും അവിടെ വെള്ളത്തിൽ ചാടാനൊക്കെ ഞങ്ങൾ ഇത്ര നേരം അവിടെ തന്നെ ആയിരുന്നു. അതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ലേഡീസൊക്കെ ഈ ഒരു സമയത്ത് ജോഗിങ്ങിന് വരുന്ന സമയം കേട്ടോ. ഒരുപാട് ലേഡീസൊക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് ജോഗിങ്ങിന് വന്നിട്ടുണ്ട് ആ സൈഡിലൊക്കെ ആയിട്ട്. ഇപ്പോഴും ആ ഒരു വാക്കിംഗ് വേലൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ. അവരിങ്ങനെ വെള്ളത്തിൽ ചാടാനും ചൂണ്ടയിടാനൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ നിങ്ങൾ കാണുന്ന ഒരുപാട് ലൈറ്റുകൾ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഏകദേശം ഒരു 2-3 മാസം ആയിട്ടുള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് പെട്ടെന്നാണ്, 24 hours വർക്കിംഗ് ആണ്. അപ്പോൾ ഫുൾ ടൈം വർക്കിംഗ് ആണ് ആ ഒരു സ്ഥലം. അതായത് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉയർന്നു വന്നൊരു സംഭവം കേട്ടോ. അതുപോലെ തന്നെ അപ്പുറം സൈഡിലും ഒരു ലൈറ്റ് കാണാം. ആ ഒരു ലൈറ്റ് കാണുന്നതും അവിടെയും പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളെ അപ്പുറം കാണുന്ന മല നമുക്കിങ്ങനെ ശരിക്ക് കാണാൻ പറ്റുമോ? ഇപ്പോൾ ആ ഒരു മലയുടെയും ഈ ഒരു കരയുടെയും ഇടയിലായിട്ട് നിങ്ങൾക്ക് ആ വെള്ളത്തിൽ നിങ്ങൾക്കിങ്ങനെ കാണാൻ കഴിയുന്നത് അപ്പുറങ്ങളിൽ ആ മലയുടെ ഒരു നേലാണ് കാണുന്നത് കേട്ടോ. നല്ലൊരു നേൽ. അപ്പോൾ നമുക്ക് അത് വെള്ളമായിട്ടല്ല തോന്നുന്നത്, അത് കരയായിട്ടാണ് ഈ വീഡിയോയിൽ കാണുമ്പോൾ തോന്നുന്നത്. പക്ഷേ അതും വെള്ളമാണ്, ആ വെള്ളത്തിൽ ഒരു നേലായിട്ടാണ് നമുക്ക് കാണുന്നത്. നല്ല ചൂടുണ്ടെങ്കിലും വെള്ളത്തിനൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ. പക്ഷേ നല്ല സുഖം ഒരു, അതായത് ഉപ്പുവെള്ളമാണ് നല്ല സുഖം. അതായത് ചൂടുണ്ടെങ്കിലും നല്ല സുഖം, ഒരു എന്താ പറയുക, അതൊക്കെ ഇവിടെ വന്ന് അനുഭവിക്കേണ്ട നല്ലൊരു ഫീലിങ്ങുള്ള ഒരു സംഭവം തന്നെ കേട്ടോ. അപ്പുറം ഭാഗത്തേക്കാണ് കടൽ വരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ കാണും ഒരു, ഇപ്പോൾ സൂര്യൻ ഉദിച്ചു വരികയെന്ന് തോന്നും. അതല്ല, അത് ലൈറ്റാണ്, എന്തോ സ്പീഡ് ബോട്ടോ എന്തൊക്കെ ഇവിടുത്തെ കോസ്റ്റ് ഗാർഡിൻ്റെ ഒക്കെ ലൈറ്റോ അങ്ങനെയൊക്കെ ആയിരിക്കാം അത്. പിന്നെ അപ്പുറം കാണുന്ന ആ ഒരു മലയിലേക്ക് വേണമെങ്കിൽ നമുക്ക് വാഹനമെടുത്ത് പോകട്ടോ. അപ്പുറം സൈഡിലൂടെ റോഡുണ്ട് ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വരാൻ. പിന്നെ പല ആളുകളും ബോട്ടിലൊക്കെ പോകാറുണ്ട്, അതായത് നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന എയർ നിറച്ചിട്ട് പോകുന്ന ബോട്ടുണ്ടല്ലോ, ആ ബോട്ടിലൊക്കെ നമുക്ക് വേണമെങ്കിൽ തുഴഞ്ഞ് പോകാനൊക്കെ സാധിക്കും. പിന്നെ ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മൾ താന്നു പോകില്ല. നീന്താൻ അറിയാത്ത ആളുകൾ ഒരിക്കലും അത് പരീക്ഷിക്കരുത്. നീന്താൻ അറിയുന്ന ആളുകൾ നല്ല രീതിയിൽ മലർന്ന് കിടന്നു കഴിഞ്ഞാൽ, നമ്മൾ ശരീരം നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് നീർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വെള്ളത്തിൽ താവില്ല. നല്ല രീതിയിൽ പൊന്തി നിൽക്കാൻ നമുക്ക് സാധിക്കും. അതായത് എത്ര സമയം വേണമെങ്കിലും നമുക്ക് കൈയിട്ട് തുഴയേണ്ട കാര്യമില്ല, കാലിട്ട് അടിക്കേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ നമ്മളിങ്ങനെ പൊന്തി നിൽക്കട്ടോ. അത്രയും നല്ല ഒരു അടിപൊളിയായിട്ട് വൈബായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പം ബഹ്റൈനിലൊക്കെ വരുന്ന ആളുകൾ, ഇപ്പോൾ ഒരുപാട് ആളുകൾ വിസിറ്റിംഗ് വരുന്നല്ലോ, വിസിറ്റിംഗ് വരുന്ന ആളുകളൊക്കെ
ഈ ഒരു ഭാഗത്തേക്ക്, അതായത് സൽമാൻ സിറ്റി. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, സൽമാൻ സിറ്റി എന്ന് സെർച്ച് ചെയ്താൽ മതി, കറക്റ്റ് ഇവിടെ എത്താൻ പറ്റും കേട്ടോ. നല്ല നല്ല ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഈ ലൈറ്റുകളൊക്കെ തന്നെയാണ് ഈ ഒരു സമയം ഇവിടെ നല്ല ലൈറ്റുകൾ നമുക്ക് തരുന്നത് കേട്ടോ. ഇത്രയും വീഡിയോക്ക് ഈ ഒരു ക്ലാരിറ്റി, മിനിമം ഇത്രയും ക്ലാരിറ്റി കിട്ടാൻ കാരണം തന്നെ ഈ തെരു സ്ട്രീറ്റ് ലൈറ്റുകൾ കേട്ടോ. ഇവിടുത്തെ പുല്ലുകളൊക്കെ കണ്ടില്ലേ, നല്ല സൈഡിലുള്ള മരങ്ങളൊക്കെ. ഇതൊക്കെ എത്രയോ എഫോർട്ട്, എത്രയോ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ആളുകൾ ഉണ്ടാക്കിയ എടുത്തൊരു സംഭവമായിട്ട്, ഇതൊക്കെ ജോലിക്കാരെ വെച്ചിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് അത്രയും എഫക്റ്റ് എടുത്തിട്ട് ചെയ്തൊരു സംഭവമായിരിക്കും. നല്ല പച്ചപ്പുള്ള നല്ല മരങ്ങളൊക്കെ നട്ടിട്ട് ഇത്രയും ഈ ചൂടിൽ ഇത് ഉണങ്ങുന്നില്ലല്ലോ, വളരെ നല്ല ക്ലിയറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ആ വാക്യും വേഗം കൂടി ഒന്ന് കാണിക്കാട്ടോ. ശരിക്ക് വാക്യും വേ മുതലാണ് ഈ വീഡിയോ എടുക്കേണ്ടത്, പക്ഷേ ഞാൻ അത്ര വീഡിയോ എടുക്കാം എന്നുള്ളൊരു മൂഡിലല്ല ഇവിടെ വന്നത്. പക്ഷേ നമ്മൾ വരുന്നൊരു വഴി ഇതാണ് കേട്ടോ. ഈ വഴി ഇങ്ങനെ വനത്തിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു വാക്യം വേലൂടെ നടന്ന് അപ്പുറം പോവാം. അപ്പോൾ ഈ കേശപ്പ് വെളിച്ചമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ മലയൊക്കെ ഒന്ന് ശരിക്കും കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം. ഒരുപാട് പോരായ്മകളുള്ളൊരു വീഡിയോ ആയിരിക്കാം ഇത്. ഇനിയും ഇതുപോലുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള വീഡിയോസും ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പോകുന്ന മിക്ക സ്ഥലങ്ങളിലുള്ള വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കട്ടോ. ഒരുപാട് ലേഡീസൊക്കെ വരുന്നുണ്ട് ഇവിടെ കാണാൻ വരുന്ന ആളുകളാണ് അതൊക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് ഒരു വാക്യൂം കേട്ടോ. ഈ വാക്യൂമിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് വാക്യൂം വേ. ഈ വാക്യൂം വേക്ക് രണ്ട് അറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ട് അറ്റങ്ങളിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു വാക്യൂം വേക്ക് മൂന്ന് തൂണുകൾ കാണും കേട്ടോ. 1, 2, 3. അതായത് ഈ മൂന്ന് തൂണിലാണ് ഈ വാക്യൂം വേ നിൽക്കുന്നത്. അത് വെള്ളം കൂടുന്നതനുസരിച്ച് ഈ ഒരു തൂണിങ്ങനെ, ഈ തൂണിൻ്റെ ഉയരം കുറഞ്ഞു വരികയും വെള്ളം താഴ്ന്നതനുസരിച്ച് ഈ നമ്മൾ ഈ വാക്യൂം വേ താഴ്ന്നു പോകുമ്പോൾ ഈ തൂണ് ഉയരം കൂടി വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു മല. അതായത് ഈ കടലിൻ്റെ, ഈ ബീച്ചിൻ്റെ അപ്പുറമുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നിന്ന് അപ്പുറം നീന്തി പോകുന്ന ആളുകൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ നല്ല ഇപ്പോൾ പകലായതുകൊണ്ട് ശരിക്ക് കാണും കേട്ടോ. ഇതാണ് ഈ ഒരു വാക്യൂം വേ. വാവ്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളു വാക്യൂം വേ ഈ ഒരു സൽമാൻ സിറ്റിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, ഇനിയും പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം.